ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീരമുട്ട തോരനാണ്. ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇനി വെറുതെ കഴിക്കാനാണെങ്കിലും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു ഗ്രൈൻഡറിൽ ഒരു സവോള, മൂന്നാല് വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇതുപോലെ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണ്. ഇതിന് പകരം മുളക് പൊടി ചേർത്താലും മതി. ഒപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 200 ഗ്രാം അഥവാ 2 കപ്പ് ചീര അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. അടുത്തതായി നമ്മൾ മുട്ട ചേർക്കാൻ പോവാണ്. അതിനായി നടുവിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കുക. എന്നിട്ട് അതിലേക്ക് 4-5 മുട്ട ചേർക്കാം. ഒപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മുട്ട നമുക്ക് ചിക്കി എടുക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ. മുട്ട നന്നായി ചിക്കിയതിന് ശേഷം മാത്രം എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കുക. 2-3 മിനിറ്റ് ചൂടാക്കുക. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചീരമുട്ട തോരൻ റെഡി. 30 മിനിറ്റ് കഴിഞ്ഞ് വിളമ്പുന്നതാണ് നല്ലത്. ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ ആയാലും കഴിക്കാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.